ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് ശ്ലോകം 51. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിനഃ ജന്മബന്ധ വിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. ഇതിൻ്റെ മലയാളം ശ്ലോകം: ബുദ്ധിയോഗികൾ കർമ്മത്തിൻ ഫലം കൈവിട്ടു ബുദ്ധരായി ജന്മബന്ധമൊഴിച്ചെത്തും നിത്യമുക്തിയനാമയം. ഇതിൻ്റെ അർത്ഥം: യോഗബുദ്ധി നേടിയ ജ്ഞാനികൾ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ ഉപേക്ഷിച്ചിട്ട് ജന്മബന്ധത്തിൽ നിന്ന് മുക്തരായി ദുഃഖരഹിതമായ സ്ഥാനത്തെ അഥവാ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഈ ശ്ലോകം കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ സമബുദ്ധി നേടിയവൻ ഈ ലോകത്തിൽ തന്നെ പുണ്യപാപങ്ങളെ ഉപേക്ഷിക്കുന്നു, അതുകൊണ്ട് യോഗബുദ്ധി നേടാൻ ശ്രമിക്കൂ എന്നാണല്ലോ പറഞ്ഞത്. അത് എന്തുകൊണ്ടെന്ന ആണ് ഇവിടെ പറയുന്നത്. കർമ്മവാസനകൾ ത്യജിക്കുന്നതാണ് കർമ്മഫലത്യാഗം. കർമ്മവാസനകളാണ് നമ്മെ ജനന മരണ ചക്രത്തിൽ പെട്ടു ഉലയ്ക്കുന്നത്. കർമ്മവാസനകൾ ഇല്ലാതിരിക്കാൻ ഈശ്വരനിൽ ബുദ്ധിയെ ഉറപ്പിക്കുക എന്ന ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരന് സമർപ്പിക്കുക. നല്ലതും ചീത്തയും, നേട്ടവും കോട്ടവും, ജയവും പരാജയവും എല്ലാം ഈശ്വരങ്കൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മവാസനകളും നാം ഈശ്വരന് തന്നെ കൊടുക്കുകയാണ്. നമ്മിലത് ബാക്കിയുണ്ടാവില്ല. ആ യോഗബുദ്ധിയെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ കർമ്മവാസനകൾ ഇല്ലാതായാൽ ജനന മരണ ചക്രത്തിൽപ്പെട്ടുഴലാതെ മോക്ഷപ്രാപ്തി എന്ന ലക്ഷ്യത്തിലെത്തി ആ സത്യസ്വരൂപത്തോട് ചേരാനാകും എന്ന് ഉറപ്പിക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. ഇനി ശ്ലോകം ഒന്നും കൂടി നോക്കാം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിനഃ ജന്മബന്ധ വിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. ഇതിൻ്റെ മലയാളം ശ്ലോകം: ബുദ്ധിയോഗികൾ കർമ്മത്തിൻ ഫലം കൈവിട്ടു ബുദ്ധരായി ജന്മബന്ധമൊഴിച്ചെത്തും നിത്യമുക്തിയനാമയം. ഇനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം.